നമസ്കാരം കൂട്ടുകാരെ, ഷോപ്പിംഗ് കാർട്ട് റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ആമസോണിൽ നിന്നും വാങ്ങിച്ച ഒരു കാസ്റ്റേണിൻ്റെ സ്കില്ലറ്റ് ആണ്. കണ്ടില്ല, ഇതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ വുഡൻ ഹാൻഡിൽ, ഡിറ്റാച്ചബിൾ വുഡൻ ഹാൻഡിലാണ്. അപ്പോൾ നമുക്കിത് ഫിക്സ് ചെയ്ത് നോക്കാം. ആ, കുഴപ്പമില്ല, ഇത് വളരെ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല സ്ട്രോങ് ആണ് കേട്ടോ, ഹാൻഡിലും സ്ട്രോങ് ആണ്. ഈ സ്കില്ലറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഞാനത് നോക്കി, നല്ല ഹെവിയാണ്. നല്ല കാസ്റ്റ് അയണിൻ്റെ പാത്രം തന്നെയാണിത്. അപ്പോൾ സംടൈംസ് നമുക്ക് ഓൺലൈനിൽ വാങ്ങുമ്പോൾ നമുക്ക് അബദ്ധമൊക്കെ പറ്റാറുണ്ട്. അവർ റസ്റ്റിയായ സാധനമൊക്കെ തരാറുണ്ട്. ബട്ട് ഇത് കൊള്ളാം. ഇത് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ ഷീറ്റൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഹെൽത്തി ചോയ്സസ് എന്നാണ് വരുന്നത്. കുറച്ച് ടിപ്സ് ഉണ്ട്, എങ്ങനെയാണിത് സീസൺ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ടിപ്സ് ഉണ്ട്. പിന്നെ വാറണ്ടി ഉണ്ട്. വാറണ്ടി അതായത് ഇതിന് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി കവറാകും. അല്ലാതെ ഇത് നമ്മൾ മിസ്യൂസ് ചെയ്തിട്ട് ഇതിൽ റസ്റ്റ് വരിക, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് വരുകയോ ചെയ്യുകയാണെങ്കിൽ അവർ നമുക്ക് വാറണ്ടി തരില്ല. പിന്നെ ഓഫറുണ്ട്, അതായത് നെക്സ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ 10% ഡിസ്കൗണ്ട് ഉണ്ട് അടുത്ത പ്രോഡക്റ്റിൽ. പിന്നെ ഇതെങ്ങനെയാണ് സീസൺ ചെയ്യേണ്ടതെന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, ഇതെങ്ങനെ ഓവനിൽ വെച്ചും സീസൺ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഗ്യാസ് സ്റ്റവിൽ, ഞാൻ ഗ്യാസ് സ്റ്റവിൻ്റെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് ഇതിലുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഗ്യാസ് സ്റ്റവിൽ മീഡിയം ഹീറ്റിൽ വെച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ അതിൻ്റെ മേലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇത് 3 വട്ടം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല സ്മൂത്താവും, പിന്നെ കുറച്ചും കൂടെ ഡാർക്കാവും, പിന്നെ അതിൽ നോൺ സ്റ്റിക്കി ആവും അത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഒരു 3 വട്ടം ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ആസ് യൂഷ്വൽ അത് നമുക്ക് യൂസ് ചെയ്യാം. അതായത് വാഷൊക്കെ ചെയ്യാം. പക്ഷേ വാഷ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം സ്റ്റോർ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ അതിൽ റസ്റ്റ് വരാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, അത് ഇൻഡക്ഷനിൽ വെച്ച് നോക്കി. ഇൻഡക്ഷനിൽ ഇത് വർക്കാവുന്നുണ്ട്. നല്ല ഹെവി ബോട്ടം, നല്ല ഹെവി ആയിട്ടുള്ള ഒരു സ്കില്ലറ്റാണിത്. പിന്നെ ഡിറ്റാച്ചബിൾ ഹാൻഡിൽ, ഇത് നമ്മൾ റിമൂവ് ചെയ്യുക. ഇതെന്തിനാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഓവനിലൊക്കെ ബേക്ക് ചെയ്യണമെങ്കിൽ നമ്മളിതിൻ്റെ ഹാൻഡിൽ വന്നിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ യൂസ് ചെയ്യാം. അതിനാണ് ഡിറ്റാച്ചബിൾ ഹാൻഡിലുള്ളത് കേട്ടോ. അത് ഊരാനൊന്നും ഒരു പ്രശ്നവുമില്ല, വളരെ ഈസി ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ടൈറ്റ് ചെയ്താൽ നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്. സോ ഇതൊരു നല്ല ചോയ്സാണ് കേട്ടോ. നിങ്ങൾ കാസ്റ്റ് അയണിൻ്റെ പാത്രം വാങ്ങാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. അത്യാവശ്യം വലുപ്പമുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.